മകൻ വാഹനാപകടത്തിൽ മരിച്ചു. വാർത്ത അറിഞ്ഞ മാതാവ് കിണറ്റിൽ ചാടി ജീവനൊടുക്കി. വാഹനാപകടത്തിൽ മകൻ മരിച്ച വിവരമറിഞ്ഞ മാതാവ് കിണറ്റിൽ ചാടി ജീവനൊടുക്കി. തിരുവനന്തപുരം ജില്ലയിൽ നെടുമങ്ങാട് വെണ്ണൂർ കോണം സ്വദേശി സജിൻ മുഹമ്മദിന്റെ മാതാവ് ഷീജ ബീഗമാണ് ആത്മഹത്യ ചെയ്തത്. വയനാട് പൂക്കോട് വെറ്റിനറി സർവകലാശാലയിലെ MBSc അവസാന വർഷ വിദ്യാർത്ഥിയായ 28-കാരനായ സജിന് ഇന്നലെ ചൊവ്വാഴ്ച ഉച്ച കഴിഞ്ഞ് സർവകലാശാല ക്യാമ്പസിലുണ്ടായ വാഹനാപകടത്തിൽ ഗുരുതരമായ പരിക്കേറ്റിരുന്നു. ക്യാമ്പസിൽ വാനും സ്കൂട്ടറും കൂട്ടിയിടിച്ചതിനെ തുടർന്നുണ്ടായ ഗുരുതരമായ പരിക്കിനെ തുടർന്നായിരുന്നു PG വിദ്യാർത്ഥിയായ സജിന്റെ മരണം. വിവരമറിഞ്ഞ് വയനാട്ടിലേക്ക് ബന്ധുക്കൾക്കൊപ്പം തിരിച്ചതാണ് ഷീജ. രാത്രി വൈകി സജിൻ മരിച്ച വിവരമറിഞ്ഞ് ബന്ധുക്കൾ ഷീജയെ കഴക്കൂട്ടത്തുള്ള ബന്ധുവീട്ടിൽ തിരിച്ചെത്തിച്ച ശേഷം വയനാട്ടിലേക്ക് മൃതദേഹം കൊണ്ടുവരാനായി യാത്ര തുടർന്നു. മകന്റെ വിയോഗ വാർത്ത ഷീജയെ അറിയിച്ചിരുന്നില്ല. രാത്രിയോടെ മകന്റെ മരണവാർത്ത സമൂഹ മാധ്യമത്തിലൂടെ അറിഞ്ഞ ഷീജ ബന്ധുവീട്ടിലെ കിണറ്റിൽ ചാടി ആത്മഹത്യ ചെയ്യുകയായിരുന്നു. മൃതദേഹം മെഡിക്കൽ കോളേജ് ആശുപത്രി മോർച്ചറിയിൽ. സംസ്കാരം പിന്നീട്. അപകടമുണ്ടാക്കിയ വാഹനം വൈത്തിരി പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. വെള്ളൂർ കോണം ഗവൺമെന്റ് LP സ്കൂൾ അധ്യാപികയാണ് ഷീജ. ഭർത്താവ് റിട്ടയർഡ് റേഞ്ച് ഓഫീസർ സുലൈമാൻ. ഇവർക്കൊരു മകൾ കൂടിയുണ്ട്. i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.